أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ശ്വാസിയുടെ ദിനരാത്രങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ഞാനാണ് നിങ്ങളുടെ റബ്ബ്. എന്തൊക്കെ നിങ്ങൾക്ക് വേണോ അത് നിങ്ങൾ എന്നോട് ചോദിച്ചോളുമെന്ന് ഇലാഹായ റബ്ബ് പറഞ്ഞുവെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാമെല്ലാം വസ്ത്രം വേണോ റബ്ബിനോട് തേടണം, ഭക്ഷണം വേണോ റബ്ബിനോട് തേടണം, ഹിദായത്ത് വേണോ ഇലാഹായ റബ്ബിനോട് തേടണം, പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ വേണോ റബ്ബിനോട് തേടണം. ഞാനാണ് നിങ്ങളുടെ റബ്ബ്, എല്ലാം തരുന്നത് ഞാനാണ്, എല്ലാമെല്ലാം വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂവെന്ന് അല്ലാഹു പറഞ്ഞുവെന്ന് കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആഇന്റെ വിഷയത്തിൽ ഒരു തരത്തിലും ഒരു പിശുക്ക് നമ്മളിൽ ഒരാളിൽ നിന്നും ഉണ്ടാകരുത്. ദുആഇന്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവരോട് അല്ലാഹുവിന് വെറുപ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ. ദുആ ചെയ്യാത്തവരാരാണോ അവരോടാണ് അല്ലാഹുവിന് വെറുപ്പെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാം ചോദിക്കാം, അല്ലാഹുവിനോട് ചോദിക്കാം, എത്രയും ചോദിക്കാം, ചോദിക്കണം. ഒരു ഹദീസ് ശ്രദ്ധിക്കണേ. അന്നബി ദരിന റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, അന്നല്ലാഹ അസ്സ വജല്ല ഖാൽ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഏയ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യാ ഇബാദീ, എന്റെ പ്രിയപ്പെട്ട അടിമകളെ, ഇന്നി ഹറംതു ളുൽമാലാ നഫ്സീ, ഞാൻ എന്റെ മേൽ ളുൽമിനെ ഹറാമാക്കിയിട്ടുണ്ട്. അതായത് ഒരിക്കലും ഒരു തരത്തിലുമുള്ള ളുൽമ് എന്നിൽ നിന്നുണ്ടാവില്ല. ആര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞു. എന്നിൽ നിന്നൊരിക്കലും ഒരു അതിക്രമം ഉണ്ടാവുകയില്ല. നിങ്ങൾക്കിടയിലും ഞാൻ ഹറാമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ള വിഷയം കൊണ്ടോ ഒരിക്കലും മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഒരാളെയും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. ഫലാ തലാലമോ, ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഒരു അതിക്രമം ഉണ്ടാവരുത്. ഏത് നിലക്കാണെങ്കിലും നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മറ്റൊരാൾക്കൊരു ശല്യം ഉണ്ടാവരുത്. യാ ഇബാദീ, എന്റെ അടിമകളെ, കുല്ലുക്കും ലാലുൻ, നിങ്ങളെല്ലാവരും പിഴച്ചവർ തന്നെയാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ആർക്കാണോ ഞാൻ ഹിദായത്ത് കൊടുക്കുന്നത് അവർക്ക് മാത്രമേ രക്ഷയുണ്ടാകൂ. അതുകൊണ്ട് ഫസ്തഹ്ദൂനീ അഹ്ദിക്കും, ഹിദായത്ത് വേണോ എന്നോട് ചോദിച്ചോളൂ, ഞാനാണ് ഹിദായത്ത് നൽകുന്നവൻ. ഹിദായത്ത് വേണമെങ്കിൽ ചോദിക്കേണ്ടതെന്നോടാണ്. യാ ഇബാദീ, എന്റെ പ്രിയപ്പെട്ട പൊന്നു അടിമകളെ, കുല്ലുക്കും ജായുൻ, നിങ്ങളിൽ എല്ലാവരും വിശന്നവരായിരിക്കും. ഇല്ലാ മന്നത്തം തുഹു, ആർക്കാണോ ഞാൻ റിസ്ക് കൊടുക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് അവരൊഴികെ. എന്റെ ഭക്ഷണം കിട്ടിയാലേ വിഷപ്പെടുങ്ങോ. അതുകൊണ്ട് ഫസ്തത്തെഴിമൂനീമുക്കും, ഭക്ഷണം വേണോ എന്നോട് ചോദിച്ചോളൂ. ഭക്ഷണം ആർക്ക് എത്ര എപ്പോ എങ്ങനെ കൊടുക്കണം, തീരുമാനം എന്റേതാണ്. അതുകൊണ്ട് തേടേണ്ടത് എന്നോടാണ്. യാ ഇബാദീ, എന്റെ അടിമകളെ, കുല്ലുകുമാരൻ, ഇല്ലാമൻ കസൗതുഹു, എല്ലാവരും നഗ്നരായിരിക്കും ഞാൻ വസ്ത്രം നൽകുന്നവരൊഴികെ. അതുകൊണ്ട് ഫസ്തക് സോനീ
അക്ഫുക്കും, വസ്ത്രം വേണോ ചോദിക്കേണ്ടത് എന്നോടാണ്, അത് നൽകുന്നവൻ ഞാനാണ്. മുമ്മിനെ മുമ്മിനെ ഇങ്ങനെ എല്ലാമെല്ലാം തേടേണ്ടത് റബ്ബിനോടാണ്, ദുആ ചെയ്യേണ്ടത് അള്ളാഹുവിനോടാണ്, അലിഞ്ഞു ചേരേണ്ടത് അള്ളാഹുവിലേക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട് യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നക്കും ലം തബലുഗൂലുരീ ഫതലുറൂനീ, നിങ്ങളിൽ ഒരാൾക്കും എനിക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കാൻ കഴിയൂല, കഴിയാണെങ്കിൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുമായിരുന്നു. യാ ഇബാദി വലം തബലുഗൂ നഫ്ഈ ഫതംഫഊനീ, നിങ്ങളിൽ ഒരാൾക്കും എനിക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല, കഴിയുമായിരുന്നെങ്കിൽ പല ഉപകാരങ്ങളും നിങ്ങൾ എനിക്ക് ചെയ്യുമായിരുന്നു. യാ ഇബാദി എന്റെ അടിമകളെ, ലോ അന്ന ഔവലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലി വാഹിദി മിൻകും മാ സാദ ദാലിക ഫീ മുൽകി ഷൈആ. അല്ലാത്തൊരു വാക്കാണ് അള്ളാഹു പറയുകയാണ്, മനുഷ്യരെ, നിങ്ങളിൽ മുമ്പ് കഴിഞ്ഞു പോയവരും നിങ്ങളും ഇനി വരാനുള്ളവരും, മനുഷ്യരെ, നിങ്ങളും ജിന്നുകളും എല്ലാവരും കൂടെ ഭൂലോകത്തെ ഏറ്റവും തക്വയുള്ള മനുഷ്യനെ പോലെയായി എല്ലാവരും സമ്പൂർണ്ണ മുത്തഖീങ്ങളായി മാറി 24 മണിക്കൂറും നിങ്ങൾ സുജൂദിൽ കിടന്നു എന്ന് വിചാരിക്കുക. അതുകൊണ്ട് എന്റെ അധികാരത്തിൽ പ്രത്യേകിച്ചൊരു വർധനവൊന്നും ഉണ്ടാവില്ല, നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് വഴിപ്പെട്ടു എന്നതുകൊണ്ട് എന്റെ അധികാരം ഒന്നുകൂടെ വർദ്ധിക്കുക, അങ്ങനെയൊന്നുമില്ല. യാ ഇബാദി ലോ അന്ന ഔവലകും വാഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലി വാഹിദി മിൻകും മാ നഖസ ദാലിക മിൻ മുൽകി ഷൈആ. ഇനി നിങ്ങളെല്ലാവരും കൂടെ മോശക്കാരായി, മുമ്പ് കഴിഞ്ഞു പോയവരും നിങ്ങളും ഇനി വരാനുള്ളവരും, മനുഷ്യരെ, നിങ്ങളും ജിന്നുകളെ, നിങ്ങളും എല്ലാവരും ഏറ്റവും മോശക്കാരായി, നിന്ദ്യരായി, തമ്മാടികളായി മാറി എന്നതുകൊണ്ട് എന്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറയില്ല, എന്റെ അധികാരത്തിൽ നിന്നൊന്നുമേ കുറയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചോദിക്കേണ്ടത് എന്നോടാണ്. ലോ അന്ന ഔവലകും വാഖിറകും വഇൻസകും വജിന്നകും ഖാമൂ ഫീ സഈദി വാഹിദിൻ ഫസഅലൂനി, നിങ്ങൾ ഈ പറഞ്ഞ എല്ലാവരും വിശാലമായൊരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂടി, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, കഴിഞ്ഞു പോയവരും ഇനി വരാനുള്ളവരും, മനുഷ്യരും ജിന്നുകളും എല്ലാം അതിവിശാലമായൊരു മരുഭൂമിയിൽ ഒരുമിച്ചു കൂടി, എന്നിട്ട് ഓരോരുത്തരും അവർക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം എന്നോട് ചോദിച്ചു എന്ന് സങ്കൽപ്പിക്കൂ. ചോദിച്ചതെല്ലാം ഓരോരുത്തർക്കും ഞാൻ അങ്ങ് നൽകി എന്നും സങ്കൽപ്പിക്കൂ. എന്നാ ഒരു സൂചി കടലിലിട്ടിട്ട് ആ സൂചി എടുത്താൽ കടലിൽ നിന്ന് എത്ര വെള്ളമാണോ ചുരുങ്ങുന്നത് അത്രമാത്രമേ എന്റെ ഖജനാവിൽ നിന്ന് നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും ഞാൻ തന്നാലും ചുരുങ്ങുകയുള്ളൂ, അത്രയും വിശാലമായ ഖജനാവാണ് എന്റെ ഖജനാവ്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾക്കെന്നോട് തേടാം, എന്താണോ ആവശ്യമുള്ളത് നിങ്ങൾക്കെന്നോട് തേടാം. ഒരടിമ ദുആ നടത്തുന്ന കാലത്തോളം ഞാൻ ആ അടിമയുടെ കൂടെയുണ്ടാകുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം ഒരു പ്രാർത്ഥന മനസ്സും പേടിയും നന്നാവലും, അത് കഴിഞ്ഞാലോ പിന്നെ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല, ആ നിലയിലാവാനും പാടില്ല. എന്തുകൊണ്ട്? മൻസറഹു
പ്രയാസഘട്ടങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇജാബത്ത് കിട്ടണോ? അതിനൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രയാസമില്ലാത്ത സന്തോഷത്തിന്റെ ഘട്ടത്തിലും പ്രാർത്ഥനാ മനസ്സോടുകൂടെ നിങ്ങൾ കഴിയണമെന്ന് കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഈ പ്രാർത്ഥനയുടെ മനസ്സ് എപ്പോഴും നമുക്ക് നൽകട്ടെ. അള്ളാഹു ഈ പ്രാർത്ഥനയുടെ മനസ്സ് എപ്പോഴും നമുക്ക് നൽകട്ടെ. ഇത് ചെറിയ ഒരു സംഗതിയല്ല, ഇത് വലിയ സംഗതിയാണ്. നമ്മൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനയെക്കുറിച്ചും നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തും. അതിന് ദുനിയാവെന്ന് ഇജാബത്ത് തന്നിരുന്നോ? തന്നിരുന്നെങ്കിൽ നീ ഇന്നാലിന്ന ഘട്ടത്തിൽ ഇന്നാലിന്ന വിഷയത്തിന് ദുആ ചെയ്തില്ലേ? ആ ദുആ ചെയ്തു. എന്നിട്ട് ഇന്നാലിന്ന ഇജാബത്ത് ഞാൻ തന്നില്ലേ? അതേ റബ്ബെ തന്നു. ഇന്നാലിന്നൊരു പ്രയാസത്തിൽ അതിന്റെ പരിഹാരത്തിന് നീ ദുആ ചെയ്തില്ലേ? ആ റബ്ബെ ദുആ ചെയ്തു. എന്നിട്ട് ഇജാബത്ത് കിട്ടിയോ? അതിന് ഇജാബത്ത് കിട്ടിയിട്ടില്ലല്ലോ റബ്ബെ. അടിമ പറയും, അപ്പോൾ അള്ളാഹു പറയും, അന്ന് ഞാൻ നിനക്ക് ഇജാബത്ത് തരാതിരുന്നത് എന്തിനാണെന്നറിയോ? ആ തേട്ടത്തിന്റെ ഫലം സ്വർഗത്തിലിതാ, ഇന്നാലിന്ന സൗകര്യം നിനക്ക് തരാൻ വേണ്ടി ഞാനത് മാറ്റിവെച്ചതാണെന്ന് പറഞ്ഞ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ അബ്ദിനെ ബോധ്യപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദുആ പോലും അദബുകൾ പാലിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വെറുതെയാവില്ല എന്നർത്ഥം. ഒന്നും വെറുതെയാവില്ല.